അമ്മേ നാരായണ, അമ്മ തന്നെയാണ് നാരായണനും. എല്ലാം ശിവമയം, എല്ലാം ശിവമയം. ശിവൻ മാത്രമാണ് ആരാധ്യൻ. ശിവനെ മാത്രമേ പൂജിക്കൂ എന്ന് ചടിച്ചിരുന്ന സാക്ഷാൽ ശങ്കരാചാര്യസ്വാമികളുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടം. തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം ശങ്കരാചാര്യസ്വാമികളെ സംബന്ധിച്ച് ഏറെ നല്ല നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച പവിത്രമായ ക്ഷേത്ര തട്ടകമാണ്. ഒരിക്കൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തിയ ആചാര്യൻ പരശുരാമൻ നിശ്ചയിച്ച ദർശനക്രമങ്ങളൊന്നും പാലിക്കാതെ, മറ്റൊരു ദേവനെയും വണങ്ങാതെ, വടക്കുംനാഥനോളം തത്തുല്യമായ പ്രാധാന്യം കൽപ്പിക്കുന്ന ശ്രീരാമപ്രതിഷ്ഠയെ പോലും ഗൗനിക്കാതെ നേരെ ശിവശങ്കര സമക്ഷമെത്തി ശിവശങ്കരനെ മാത്രം ധ്യാനിക്കാൻ തുടങ്ങി. ആചാര്യൻ്റെ ഈ പ്രവൃത്തിയിൽ കോപാകുലയായ വടക്കുംനാഥ ശക്തിയായ ഉഗ്രപാർവതി തൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ ഈ ദിവ്യ ജന്മത്തെ തിരുത്തി നേരെയാക്കാൻ തന്നെ തീരുമാനിച്ചു. ആരാധന കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് ഭഗവതി തൻ്റെ മായയാൽ ആചാര്യന് ശക്തമായ ദാഹത്തെയുണ്ടാക്കി. ദാഹത്താൽ വലഞ്ഞ ശങ്കരാചാര്യർ വടക്കുംനാഥനെ നോക്കി ദാഹിക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്വർണ ചഷകത്തിൽ തിളച്ച മാധുര്യം നിറഞ്ഞ പാൽ തന്നെ പ്രത്യക്ഷമായി. ആർത്തിയോടെ ആ പാൽപാത്രമെടുക്കാൻ തുനിഞ്ഞ ശങ്കരാചാര്യർക്ക് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ കൈകാലുകൾ ഉൾപ്പെടെ അംഗങ്ങൾ പൂർണ്ണമായും തളർന്നിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും പാൽപാത്രമെടുക്കാൻ കഴിയുന്നില്ല. കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എൻ്റെ പരമേശ്വര, ശരീരമാസകലം തളർന്നിരിക്കുന്നു. പാൽപാത്രം പോലും എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ശക്തിയില്ല, ശക്തിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി. ശക്തിയില്ല, ശക്തിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആചാര്യന് മുൻപിൽ എന്നും പ്രത്യക്ഷപ്പെടാറുള്ള പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടതുമില്ല. വിലപിച്ച് വിലപിച്ച് തളർന്ന ശങ്കരന് മുൻപിൽ ശംഖചക്ര അഭയ വരദായിനിയായി വീരാളിപ്പെട്ട് ധരിച്ച്, കിരീടാദി സ്വർണ രത്നാഭരണങ്ങൾ ധരിച്ച്, മാറിൽ ചെത്തിപ്പൂമാല ചാർത്തി, മുലക്കച്ച ധരിക്കാതെ മാതൃവാത്സല്യത്തോടെ മുല കൊടുക്കാനെന്നോളം കോടിക്കോടി ഉദയ സൂര്യപ്രഭയോടെ സാക്ഷാൽ വടക്കുംനാഥശക്തിയായ പാർവതീദേവി വിഷ്ണുമായ രൂപത്തിൽ പ്രത്യക്ഷയായി. താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് ശക്തിയില്ല, ശക്തിയില്ല എന്ന് വിലപിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ ആധാരശക്തിയായ ഞാനില്ലെങ്കിൽ അങ്ങയുടെ ആരാധ്യനായ പരമേശ്വരൻ പോലും ശക്തിരഹിതനായി ജടാവസ്ഥയെ അഥവാ ശവാസനത്തെ പ്രാപിക്കും. ആചാര്യ ഭഗവത്പാദരുടെ കണ്ണുകളിൽ ജ്ഞാനത്തിൻ്റെ തിളക്കം പ്രകടമായി. മഹാജ്ഞാനത്തിൻ്റെ പ്രവാഹം ധാരധാരയായി ശങ്കരനിൽ ഒഴുകിയെത്തിയ പുണ്യ മുഹൂർത്തം. അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മേ അമ്മേ എന്ന മാതൃശബ്ദം അലയടിക്കാൻ തുടങ്ങി. എല്ലാം മറന്ന് തൊഴുകയോടെ അമ്മേ അമ്മേ എന്ന് ഉറക്കെ വിലപിക്കുന്ന സമയം തന്നെ മഹാമായിയുടെ വക്ഷസ്സിൽ തുടുത്തു നിന്നിരുന്ന സ്തനഭാരം അപ്രത്യക്ഷമായിരിക്കുന്നു. ആചാര്യന് വിഭ്രമമായി. എൻ്റെ മുൻപിൽ നിൽക്കുന്നത് സാക്ഷാൽ നാരായണനാണോ? നാരായണ നാരായണ എന്ന് സ്തുതിക്കാനും തുടങ്ങി. അപ്പോൾ പിന്നെയും വക്ഷസ്സിൽ തുടുത്തു നിൽക്കുന്ന സ്തനഭാരം പ്രത്യക്ഷമായി. അപ്പോൾ അമ്മേ അമ്മേ എന്നും സ്തനഭാരം അപ്രത്യക്ഷമാകുമ്പോൾ നാരായണ നാരായണ എന്നും ഉറക്കെ ജപിക്കാൻ തുടങ്ങി. വിഭ്രാന്തിയിൽ സ്ഥലകാലബോധം മറന്ന് ഭക്തിയിൽ ആറാടിക്കൊണ്ട് അമ്മേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ദേവീ നാരായണ, ഭദ്രേ നാരായണ എന്നുറക്കെ ജപിച്ചുകൊണ്ട് എഴുന്നേറ്റ് ലോകമാതാവിൻ്റെ പാദാരവിന്ദങ്ങളിൽ വീണ് അറിവില്ലായ്മ കൊണ്ട്
നിനച്ചുപോയ അവിവേകങ്ങൾക്ക് ക്ഷമ ചോദിച്ചു. ഞാനും നാരായണനും ശങ്കരനും നാരായണനും രണ്ടല്ല ഒന്നാണ് എന്ന തത്വത്തെ മനസ്സിലാക്കിയ ആചാര്യനാണ് വടക്കുന്നാഥൻ്റെയും ശ്രീരാമൻ്റെയും ഇടയിൽ ശങ്കരനാരായണ പ്രതിഷ്ഠ നടത്തിയതെന്നും വിശ്വസിക്കുന്നുണ്ട്. ശങ്കരാചാര്യരുടെ നാവിൽ നിന്നും ഉദ്ഭവിച്ച അമേ നാരായണ ദേവീ നാരായണ എന്ന ഈ സ്തുതി ഭഗവതിക്ക് ഏറ്റവും ഹൃദയാനന്ദം പകരുന്ന മഹാമന്ത്രമായി തന്നെ പിൻകാലത്ത് പരിണമിച്ചു. ഈ സമയം ആചാര്യന് പൂർണ്ണദർശനം നൽകിയ അമ്മയുടെ ശരീര സൗന്ദര്യത്തെയാണ് ഭക്തിലഹരിയാകുന്ന അമൃതമാകുന്ന സൗന്ദര്യലഹരിയായി മഹാമന്ത്രാർഗതമായ സ്തുതിയായി അമ്മയ്ക്ക് സമർപ്പിച്ചതെന്നും പറയുന്നുണ്ട്. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ.